ശാന്തി വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് തൻ്റെ ജീവിതത്തെ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടെത്തിക്കാനുള്ളതായിരിക്കുന്ന അത്യധികം ശക്തി വർത്തമാനത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഉണ്ടായിരിക്കും ലിവ് അറ്റ് പ്രസൻറ്റ് എന്നത് ഈശ്വരൻ തരുന്ന വലിയൊരു അനുഗ്രഹമാണ് എന്നാൽ ഇന്നത്തെ മനുഷ്യന്മാരുടെ അവസ്ഥ നോക്കിയാൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കൊച്ചു കൊച്ചു പരാജയങ്ങൾ അതിന് വലിയ വിഷമങ്ങൾ നമ്മൾ വിചാരിക്കുകയും അതിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിനെ വിഷമിപ്പിക്കുക അഥവാ മുറിവേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ വേദന ജീവിതത്തിൻ്റെ വേദനയെന്ന് അത് മാനിക്കുകയും ജീവിതത്തിലേക്ക് വേദനകളെ ദുഃഖങ്ങളെ ആകർഷിക്കുകയും ചെയ്യും ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പരീക്ഷയിൽ തോറ്റു എന്ന് വിചാരിക്കൂ ആ പരീക്ഷയിൽ തോറ്റൊരാൾക്ക് ഞാൻ തോറ്റിട്ടില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ യെസ് പരീക്ഷയിൽ തോറ്റു അത് റിയാലിറ്റിയാണ് പക്ഷേ ആ പരീക്ഷയിൽ തോറ്റു എന്നത് ജീവിതത്തിൽ തോറ്റു എന്നല്ലല്ലോ ഞാൻ തോറ്റു എന്ന് വിഷമിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഞാൻ തോറ്റു എന്നാണ് ഉത്തരം കൊടുക്കുന്നത് ഞാൻ പരീക്ഷയിൽ തോറ്റു എന്നല്ല ഞാൻ തോറ്റു എന്ന മെസ്സേജാണ് കൊടുക്കുന്നത് അതോടുകൂടിയിട്ട് ആ രീതിയിലുള്ളതായിരിക്കുന്ന നെഗറ്റീവ് തോട്ട്സും വൈബ്രേഷൻസും അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് വൈബ്രേറ്റ് ചെയ്യാനും തുടങ്ങും നമ്മുടെ ജീവിതം ദുഃഖത്തെ തന്നെത്താൻ ആകർഷിക്കുന്ന അഥവാ തോൽവികളെ ആകർഷിക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറും ലോകത്ത് നോക്കിയാൽ എസ് എസ് എൽ സി തോറ്റു എന്നതുകൊണ്ട് സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങാത്ത ഒരുപാട് ആളുകൾ തൻ്റെ ജീവിതത്തിൽ വളരെ ഉയർന്ന അവസ്ഥയിലെത്തിയത് നമുക്ക് കാണാം സ്കൂളിൽ മാർക്ക് വാങ്ങണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമർപ്പണം എന്നത് നല്ല മാർക്ക് തന്നെയാണ് എന്നാൽ ആ നല്ല മാർക്ക് മാത്രമല്ലാതും ആവുന്നുണ്ടോ ഒരിക്കലുമല്ല എല്ലാവരെ കൊണ്ടും ഒരേ മാർക്ക് വാങ്ങാൻ സാധിക്കുമോ ഒരിക്കലും ഇല്ലധാനം അതുകൊണ്ട് മാർക്ക് മാത്രം ഒരിക്കലും ജീവിതത്തിൻ്റെ ആധാരമല്ല അഥവാ അതുപോലൊരു ചെറിയ സാഹചര്യത്തിൽ ഒരു ബിസിനസ് എടുത്തു ആ ബിസിനസ്സിൽ കുറച്ച് നഷ്ടം വന്നു എന്ന് കരുതിയിട്ട് അയ്യോ ഞാൻ തോറ്റുപോയി എന്ന് ചിന്തിക്കരുത് ആ തോറ്റുപോയി എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിലെ എല്ലാ തോൽവികളെയും ആകർഷിക്കും ഒരിക്കൽ തോറ്റാൽ എന്താ പത്ത് വട്ടം തോറ്റാൽ എന്താ എത്രയോ തവണ തോറ്റിട്ട് വീണ്ടും തൻ്റെ പരിശ്രമം തുറന്നതിൻ്റെ പേരിലാണ് തോമസ് സാൽവ എഡിസൺ തൻ്റെ ബൾബ് കണ്ടെത്തുന്നത് എത്രയോ തവണ തോറ്റിട്ടും വീണ്ടും പരിശ്രമിച്ചിട്ടാണ് ഗ്രാമ ഫോൺ കണ്ടെത്തുന്നത് എല്ലാ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലും ഒരുപാട് തവണത്തെ തോൽവിക്ക് ശേഷമാണ് ഒരു ജയം കണ്ടെത്തുന്നത് അതുകൊണ്ട് എത്ര തവണ തോറ്റാലും അത് തോറ്റു എന്ന് ഞാൻ എൻ്റെ ലൈഫിൽ സ്വീകരിക്കാത്തടത്തോളം ഒരാൾ ജീവിതത്തിൽ തോൽക്കാറില്ല അതുകൊണ്ട് ആ ഒരു ചെറിയ തോൽവി ഉണ്ടാകുമ്പോൾ ഞാൻ തോറ്റു എന്ന് വിഷമിക്കുന്നതോട് കൂടിയിട്ട് എനിക്ക് തോൽക്കാനേ പറ്റൂ എന്നെ കൊണ്ട് ചെയ്യാനാവില്ല ഇത്തരം മെസ്സേജ് സ്വയം നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ കൊടുക്കുകയാണ് അതുകൊണ്ട് തോൽവികൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും വിഷമിക്കരുത് അത് എന്തുകൊണ്ടുണ്ടായി എന്ന് വിശകലനം ചെയ്യും അതിനെക്കുറിച്ച് നന്നായി പഠിച്ച ശേഷം ഇനി ചെയ്യുന്ന സ്റ്റെപ്പിന് കുറച്ചുകൂടെ നന്നായി പഠിച്ച് ഈ അനുഭവത്തിൻ്റെ ആധാരത്തിൽ കുറേം കൂടെ നല്ല പെർഫെക്റ്റ് ആയിരിക്കുന്ന സ്റ്റെപ്പ് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ മനസ്സുകൊണ്ട് സ്വയം തോൽവി അംഗീകരിക്കാത്തരത്തോളം മരണത്തിന് പോലും നിങ്ങളെ കീഴ്പ്പെടുത്താനായിട്ട് സാധ്യമല്ല എനിക്കറിയാം ക്യാൻസർ എന്ന രോഗം ഇന്ന് ലോകത്ത് എത്രയോ പേര് ക്യാൻസർ എന്ന രോഗത്തിന് അടിമയായി മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പലരും ക്യാൻസറിനെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് തോൽപ്പിച്ചവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ സ്വന്തം മനസ്സിൽ ഈ രോഗത്തിന് എന്നെ കൊല്ലാനാവില്ല എന്നെ വധിക്കാനാവില്ല ഞാൻ ഒരിക്കലും ഇതിന് കീഴടങ്ങില്ല എന്ന് വാശി പിടിക്കുന്നവരുടെ മുന്നിൽ ഏത് മാരക രോഗം പോലും തോറ്റുപോകുന്നുണ്ട് വെറും ഒരു സ്കൂൾ ടീച്ചറായിരുന്ന അമ്മ എനിക്കറിയാം ക്യാൻസർ വന്നിട്ട് ഡോക്ടർ ഇനി ഏതാണ്ട് രണ്ട് മൂന്ന് മാസങ്ങളെ ഉണ്ടാകൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവരതിൻ്റെ ലാസ്റ്റ് സ്റ്റേജസിലാണ് തിരിച്ചറിയുന്നത് ആ ഡോക്ടർ ടീച്ചറോട് പറയുകയാണ് ടീച്ചറെ നിങ്ങൾ വ്യാർഎസ് എടുത്തോളൂ കുഴപ്പമില്ല ഇനി എന്തായാലും കാലുവേദനയൊക്കെയല്ലേ ഏതാണ്ട് സർവീസൊക്കെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ടീച്ചറുടെ ഉള്ളിൽ മനസ്സ് പറഞ്ഞു ഡോക്ടറെ ഇങ്ങനെയൊക്കെ വി ആർ എസ് എടുത്താളെന്നൊക്കെ എന്നോട് പറയുന്നെങ്കിൽ ഡോക്ടർ വിചാരിക്കുന്ന കുറച്ച് നാളും കൂടി ഞാൻ ഉണ്ടാവുള്ളൂ എന്നല്ലേ ഡോക്ടർക്ക് തെറ്റി ഡോക്ടറെ ഞാൻ എൻ്റെ ഇളയ മോൾക്ക് അന്ന് അവരുടെ ഇളയ മോൾക്ക് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ പതിനെട്ട് വയസ്സായിട്ട് എൻ്റെ മോളുടെ കല്യാണം കഴിച്ചു കൊടുക്കാണ്ട് ഞാൻ പോകുന്നു ഡോക്ടർ വിചാരിക്കേണ്ടതാണ് ഇളയ മകൾക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞായിട്ട് മുത്തശ്ശിയായിക്കൊണ്ട് ആ ഡോക്ടറെ ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷനിൽ വെച്ച് വീണ്ടും കണ്ടപ്പോൾ ആ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി ഇവർ വീണ്ടും ഈ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ആ അമ്മ എന്നോടുത്ത് പറയുമ്പോൾ അവർ ഊർജ്ജം ഞാൻ ഫീൽ ചെയ്യും ഞാൻ ഞാനെന്നും വിചാരിച്ചിട്ടില്ലേ ഈ രോഗം എന്നെ കൊല്ലുമെന്ന് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഞാൻ അന്ന് ഈ കൃഷ്ണൻ്റെ മുൻപിൽ പോയിട്ട് പ്രാർത്ഥിച്ചു കണ്ണാ നിൻ്റെ കയ്യിലാണ് എൻ്റെ ജീവൻ്റെ കണക്ക് അതുകൊണ്ട് എൻ്റെ കുട്ടിയെ കല്യാണം കഴിക്കാണ്ട് നീ എന്നെവിടുന്നു കൊണ്ടുപോരുത് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു എന്ന് അധികാരത്തോടെ ഞാൻ ഈശ്വരനോട് പോയി പറഞ്ഞു എൻ്റെ കണ്ണൻ എന്നെ കാത്തു എന്ന് എൻ്റെ അടുത്ത് ആ അമ്മ പറയുമ്പോഴുള്ള ഭാവം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് അപ്പം അതുകൊണ്ട് ക്യാൻസറിനെ പോലും തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ മനസ്സിനുള്ളിൽ ഈ രോഗം എന്നെ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതേസമയം ഒരു ചെറിയൊരു ഷുഗറിൻ്റെ ആരംഭം വരുമ്പോഴേക്കും എനിക്ക് ഷുഗറാണ് എനിക്ക് ഷുഗറാണ് അയ്യോ ഞാൻ കഴിക്കുന്നില്ല കേട്ടോ എനിക്ക് ഷുഗറാണ് അയ്യോ ഞാൻ നടക്കുന്നില്ലാട്ടോ കാലം മുതല മുറി പറ്റിയ പ്രയാസ ഷുഗറാണ് ഒരു സൂചി കൊണ്ടു ഡോക്ടറെ അടുത്ത് കാണിക്കണം കേട്ടോ എനിക്ക് ഷുഗറാണ് ഇങ്ങനെ പറയുന്ന ആൾക്കാർ വെരലിൻ്റെ തുമ്പ് മുറിച്ച് കളഞ്ഞു കിടക്കുന്ന ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് രോഗമാണെങ്കിലും അനാരോഗ്യമാണെങ്കിലും ജീവിതത്തിൻ്റെ വിജയം എന്നത് നമ്മൾ നിശ്ചയിക്കുന്നതാണ് അല്ലാതെ മറ്റൊരാൾക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയമോ വിജയമോ ആരോഗ്യമോ അനാരോഗ്യമോ നിശ്ചയിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാകുമ്പോൾ ഒരു വേനൽക്കാലത്ത് ചൂടുണ്ടാകുന്നുള്ളത് സ്വാഭാവികമാണ് വയർക്കും ഉഷ്ണിക്കും ഒരു പക്ഷേ ഈ ശരീരത്തിൽ ഡ്രസ്സ് കിടക്കുമ്പോൾ അതിൻ്റെ ഭാഗങ്ങളിലൊക്കെ ചൊറിച്ചിൽ വന്നേക്കാം വിഷമം വന്നേക്കാം അതിന് രീതിയിലുള്ള ക്രീമോ സാധനങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നേ ഉള്ളൂ അതുപോലെ ഈ കലിയുഗത്തിൽ ജീവിക്കുമ്പോൾ എന്തെങ്കിലും കൊച്ചു കൊച്ചു വിഷമങ്ങളില്ലാത്തൊരു മനുഷ്യന്മാരും ഈ ഭൂമിയിലില്ല പക്ഷെ ആ വിഷമങ്ങളെ തൻ്റെ മനസ്സിലേക്കെടുക്കുന്നവർ തോൽക്കുന്നവരും ആ വിഷമങ്ങളെ മറക്കുന്നവർ ജയിക്കുന്നവരുമാണ് അതുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ജയിക്കാൻ ജനിച്ചതാണ് എന്നൊരായിരം വട്ടം പറഞ്ഞുകൊണ്ട് ഏതൊരു പ്രശ്നം വരുമ്പോഴും കണ്ണടച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ വിജയം നമ്മളെ കാത്തിരിക്കുന്നതായിരിക്കും അത്തരത്തിൽ സ്വന്തം ജീവിതത്തിൽ എന്നും വിജയികളാവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും െ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഓം ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി